ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ കറിയാണ് പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഉരുളം കിഴങ്ങും പരിപ്പും ചേർത്തിട്ടുള്ള ഒരു മസാല കറിയാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒപ്പം കഴിക്കാനായിട്ട് നല്ല കറിയാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് അരക്കപ്പ് പരിപ്പ് കഴിക്കതിട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പിലും കുറച്ച് കുറ കുറവായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല വേവുള്ള പരിപ്പാണെങ്കിൽ ആദ്യം വേവിച്ചെടുത്തോളൂ ഇത് അത്ര വേവൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാടുന്നേ ഒരു മീഡിയം സൈസ് ഉരുളം കിഴങ്ങ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ മീഡിയം സൈസ് തന്നെ വലുപ്പത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്കൊരു രണ്ടോ മൂന്നോ എണ്ണം സ്പ്ലിറ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു രണ്ട് ചെറിയ സവാള നീളത്തിലരിഞ്ഞതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇത് നമ്മൾ ആദ്യം വേവിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളം അളവ് കൃത്യമായിട്ട് നമ്മൾ പറയുന്നില്ല ഇതെല്ലാം മുങ്ങി നിൽക്കണം എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊരു രണ്ട് വിസിൽ കുക്ക് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിൽ ഒരു ചെറിയ തേങ്ങാര മൂടി ചിരണ്ടി എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അതിനു മുമ്പ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിതിലേക്ക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാനിവിടെ പെരിഞ്ചീരകവും പിന്നെ ഗരം മസാല പൊടിയാണ് ചേർക്കുന്നത് ഇപ്പം നിങ്ങളിതിന് പകരമായിട്ട് സാധാരണ മസാലകളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒരു അല്പാൽപ്പം എടുത്ത് ചേർത്ത് കൊടുത്താൽ മതി കറുവപ്പാട്ട അതുപോലെ തന്നെ ഗ്രാമ്പു അങ്ങനത്തെയൊക്കെ ഇനി ഇതിലേക്ക് നമുക്കൊരു നാലഞ്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അഞ്ചോ ആറോ വെളുത്തുള്ളിയും രണ്ടോ മൂന്നോ പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളകാണിത് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇതിലും രണ്ടെണ്ണം നമ്മൾ വേവിക്കാനായിട്ടും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം കളർ ചേഞ്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ വേറെ കൂടുതൽ മസാലകളൊന്നും ഇല്ല മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലി മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി നമ്മൾ വേവിക്കാൻ നേരത്തെ ചേർത്തിരുന്നു ഇനി ഈ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തോളൂ ഇത് ഇൻഡാലിയത്തിൻ്റെ ചീന ചട്ടിയായതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ് ഇത് നല്ല ചൂട് നിൽക്കും പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം വർക്കരുത് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ നല്ലതുപോലെ അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഉരുളം കിഴങ്ങ് ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുക ഇത് കുറുകിയ കറിയായിട്ടാണ് നല്ലത് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ലൂസാവണം ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ചപ്പാത്തിക്കൊപ്പം ആണെങ്കിൽ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ തേങ്ങ വറുത്തത് കൊണ്ട് തന്നെ പച്ചമണമൊന്നും ഇതിന് ഉണ്ടാവില്ല എങ്കിലും ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഏകദേശം തിളയൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വെട്ടി തളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് നല്ലതുപോലെ തിളച്ച എണ്ണ തെളിയുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി അരച്ചതും കറിവേപ്പിലയും കൂടി മൊരിയിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കറി നിങ്ങൾ തയ്യാറെ തയ്യാറാക്കി നോക്കുക നല്ല സിമ്പിൾ കറിയാണ് എത്ര പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കിയെടുത്തത് മാത്രമല്ല ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറിനൊപ്പം ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ സിമ്പിൾ കറി തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്